വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് അനുഗ്രഹത്തിൻ്റെ മണിക്കൂറുകളാണ്. നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കരുവാനും സ്നേഹിതയുമായ നല്ല കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീ അനുഗ്രഹിക്കണമേ, ഇന്ന് നീ ഇവരോട് സംസാരിക്കണമേ. നിന്റെ ചിന്തകൾ, നിന്റെ ആലോചനകൾ നീ ഇവരോട് പങ്കുവയ്ക്കണമേ. നീ ഇവരുടെ ജീവിതത്തിൽ ഇന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ദുഃഖങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗപീഡകളിൽ നിന്ന് എല്ലാം ഇവർക്കൊരു വിട്ടുതൽ കൊടുക്കണമേ. അങ്ങിൽ പ്രത്യാശ നീ ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. ദൈവാശ്രയ ബോധത്തിൽ വളർത്തണമേ. വ്യക്തമായി, പ്രകടമായി ഇവരുടെ ജീവിതത്തിൽ യേശുവേ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ തോമാസിലെയായി കൃത്യമായി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, നാം സ്വയം ശപിക്കുന്നവരായി മാറരുത് എന്നുള്ളതാണ്. നമ്മുടെ സ്വയശാപത്താൽ ഇന്ന് അനേകർ ശാപത്തിൽ ശാപം അനുഭവിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
പലരും കരുതുന്നത് ആരൊക്കെയോ എന്നെ ശപിച്ചത് കൊണ്ടാണ്, ആരുടെയൊക്കെയോ പാപത്തിൻ്റെ പരിണതഫലമായിട്ട് ഉണ്ടായതാണ് എൻ്റെ ജീവിതത്തിലെ ഇന്നത്തെ ഈ കഷ്ടതകളും ഈ തകർച്ചകളും ഈ ഉയർച്ച ഇല്ലായ്മകളും ഒക്കെ എന്നാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ സൂക്ഷിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഓരോ വ്യക്തികളുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോൾ നമുക്കറിയുവാനായിട്ട് സാധിക്കും, ഇന്ന് അനേക ദൈവമക്കളും അവർ അവരെ തന്നെ ശപിക്കുന്നവരായി, സ്വയ ശാപികളായി ശപിക്കുന്നവരായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വായിൽ നിന്ന് അവരെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, അവരുമായി ബന്ധപ്പെട്ട മേഖലകളെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത് ശാപത്തിൻ്റെ വാക്കുകളാണ്. അവരുടെ ബിസിനസ്സിനെ നോക്കി, അവരുടെ ആരോഗ്യത്തെ നോക്കി, ജീവിത പങ്കാളിയെ നോക്കി, കുടുംബത്തെ നോക്കി, സാമ്പത്തിക മേഖലയെ നോക്കി ഒക്കെ സ്വയം അവരവർ അവരവരെ ശപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. വാ തുറന്നാൽ ചിലർ നെഗറ്റീവായ പരാജയത്തിൻ്റെതായ ക്ഷയാത്മകമായ നിരാശയുടേതായ അസാധ്യത്തിൻ്റെതായ വാക്കുകൾ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് അവർ നടക്കുന്നു. മറ്റുള്ളവർ എന്നെ ശപിക്കുന്നത് നമുക്ക് ഇഷ്ടമാണോ? ആർക്കും ഇഷ്ടമില്ല. ആരെങ്കിലും എന്നെ ശപിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ശപിക്കാറുണ്ട്. ആരുടെയും ശാപമേക്കുന്നത് നമുക്കിഷ്ടമില്ല. എന്നാൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, പ്രിയ ദൈവമക്കളെ, നാം നമ്മെ തന്നെ ശപിക്കുന്നത് വളരെ ഗൗരവമായ കാര്യമാണ്. ഒരു പക്ഷേ ചിലരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ ശപിച്ചാൽ അത് നമ്മളെ ഏശാതെ പോകാം, അത് നമ്മളിൽ ഫലിക്കണമെന്നില്ല. എന്നാൽ അവരവർ അവരവരെ ശപിച്ചാൽ, അവരവർ അവരവരെ നോക്കിക്കൊണ്ട് ശാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ തീർച്ചയായും അത് ഫലിക്കും, അങ്ങനെ സംഭവിക്കും. അതിന് ഏറെ സാധ്യതയുണ്ട്. ആയതിനാൽ നാം നമ്മുടെ സംസാരങ്ങളെയും വാക്കുകളെയും നമ്മൾ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 6:2 ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു, നീ നിന്റെ സംസാരത്തിൽ കുടുക്കിലാവുകയോ വാക്കുകളാൽ കുടുങ്ങിപ്പോകുകയോ ചെയ്തിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നീ നിന്റെ സംസാരത്തിൽ കുടുക്കിലാവുകയോ, നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ കുടുങ്ങിപ്പോകുകയോ ചെയ്തിട്ടുണ്ടോ? അപ്പൊ നാം നമ്മുടെ സംസാരങ്ങളിലൂടെയും നമ്മുടെ വാക്കുകളിലൂടെയും നമ്മൾ കുടുങ്ങിപ്പോകുന്ന, നമ്മെ കുടുക്കിലാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, ഉണ്ടാകുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ സംസാരത്താൽ നമ്മൾ കുടുക്കിലാകുന്ന അനുഭവം, നമ്മുടെ വാക്കുകളാൽ നമ്മൾ കുടുങ്ങിപ്പോകുന്ന അനുഭവം, മുന്നോട്ട് പോകാൻ പറ്റാതെ, രക്ഷപ്പെടാൻ പറ്റാതെ, ഉയർച്ച ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകുന്ന അനുഭവം, അനുഭവിക്കുന്ന അനുഭവം എങ്ങനെയാണ് സംഭവിച്ചത്? ആരെങ്കിലും എന്തെങ്കിലും നമുക്കെതിരെ ചെയ്തതല്ല, ദൈവം തമ്പുരാനും ചെയ്തതല്ല. നീ നിന്റെ വാക്കുകളാൽ, നിന്റെ സംസാരത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരുത്തി വെച്ചതാണ് ഈ വിനകളൊക്കെ. പ്രിയമുള്ളവരെ, ഇസഹാക്കിന്റെ ഭാര്യയായ റിബേക്ക, ഈ ഇസഹാക്ക് റിബേക്ക ദമ്പതികൾക്ക് 2 മക്കളാണ് ഉണ്ടാകുന്നത്.
ഒന്ന് യാക്കോബും രണ്ട് യേശാവും. ഈ ഇസ്ഹാക്കിന് പ്രായമായി കഴിഞ്ഞപ്പോൾ കണ്ണ് കാണാൻ പാടില്ല, ചെവിയേക്കാം. ആ അവസ്ഥയിൽ ചെന്നപ്പോൾ മൂത്ത മക്കൾക്ക് പാരമ്പര്യമായി കൈമാറുന്ന ഒരു അനുഗ്രഹമുണ്ട്, ഓഫീഷ്യൽ ഒരു ബ്ലെസ്സിങ് അപ്പന്മാർ മൂത്ത മക്കൾക്ക് കൊടുക്കാറുണ്ട്. അത് കൊടുക്കാൻ സമയമായപ്പോൾ അത് ഏസാവിന് അവകാശപ്പെട്ടതാ. എന്നാൽ അമ്മയായ റിബേക്കയ്ക്ക് യാക്കോബിനോടായിരുന്നു വലിയ താല്പര്യം. അതുകൊണ്ട് ഈ റിബേക്ക ഈ യാക്കോബിനോട് പറയുകയാണ്, നീ അപ്പൻ്റെ അടുക്കൽ പോയി വേഷം മാറി, നീ അപ്പൻ്റെ അടുക്കൽ പോയി ചേട്ടന് കിട്ടേണ്ട അനുഗ്രഹം നീ വാങ്ങിച്ചെടുക്കുക എന്ന്. അപ്പൊ യാക്കോബിന് ഭയമായി, യോ അപ്പനെങ്ങാനും അറിഞ്ഞാലോ ചേട്ടന് പകരം ഞാനാ വന്നത് എന്ന്. അപ്പൻ അറിഞ്ഞ് കയ്യോടെ പിടികൂടി, അനുഗ്രഹത്തിന് പകരം എന്നെ നോക്കി ഒന്ന് ശപിച്ചാലോ. ഉടനെ അമ്മ പറയുക, അങ്ങനെ ശപിച്ചാൽ ആ ശാപം ഇങ്ങോട്ട് പോരട്ടെ, എനിക്ക് ഫലിക്കട്ടെ എന്ന്. ഇതാണ് സ്വയശാപം എന്ന് പറയുന്നത്. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾ പറയാറുണ്ട്. പ്രിയമുള്ളവര്, ഇത് വളരെ അപകടകരമായ വാക്കുകളാണ്. യാക്കോബിനോട് എന്താ പറയുന്നത് റിബേക്ക? അങ്ങനെ അപ്പരെങ്ങാനും ശപിക്കുവാണെങ്കിൽ ആ ശാപം ഇങ്ങോട്ട് പോരട്ടെ. ഇന്ന് ചില കുട്ടികളെ നോക്കി, ചില യുവജനങ്ങളെ നോക്കി, അല്ല മറ്റാരെങ്കിലും നോക്കി നമ്മൾ എന്തെങ്കിലും ഉപദേശം കൊടുത്താൽ അത് ഇഷ്ടപ്പെടാതെ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ പറയും, നിങ്ങൾക്ക് മടക്കമൊന്നുമില്ലല്ലോ, പപ്പായിക്ക് മടക്കമൊന്നുമില്ലല്ലോ, എടോ തനിക്ക് മടക്കമൊന്നുമില്ലല്ലോ, ആ അത് ഞാൻ അനുഭവിച്ചോളാം, ഞാൻ അനുഭവിച്ചോളാം, നിങ്ങൾക്ക് മുടക്കമൊന്നുമില്ലല്ലോ. ഇങ്ങനെയുള്ള ഭാഷാശൈലികൾ നമ്മുടെ ചുറ്റുപാടും പലരും വെറുതെ തമാശനായാലും കാര്യത്തിലായാലും പറഞ്ഞു വരാറുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ പറയുന്ന ആ വാക്കുകൾ സത്യത്തിൽ അവരുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമായി മാറുക ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ റിബേക്കായുടെ മൂത്ത മകനായ ഏസാവ്, അവൻ ആ നാട്ടിലുള്ള ഒരു വിജാതീയ സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ ഹിസ്തിയ സ്ത്രീയെ പ്രതി ഈ റിബേക്കയാകുന്ന അമ്മായിമ്മ ഇങ്ങനെ പറയുകയാണ്, ഇവളെ കൊണ്ട് ഞാൻ ജീവിതം മടുത്തു, ഇവളെ കൊണ്ട് ഞാൻ ജീവിതം മടുത്തു. എന്നിട്ട് വീണ്ടും യാക്കോബിന് പറയുക, യാക്കോബേ ചേട്ടനെ പോലെ തന്നെ നീയും ഈ നാട്ടുകാരായ ഈ നാട്ടുകാരിയായ ഒരു ഹിസ്തിയ സ്ത്രീയെ നീയും വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിന് പിന്നെ ജീവിക്കണം, ഞാൻ എന്തിന് ജീവിക്കണം, ഇപ്പോ തന്നെ എന്റെ ജീവിതം മടുത്തു. മൂത്ത മകന്റെ ഭാര്യയെ പ്രതി അങ്ങനെ ഒരു ടൈപ്പിനെ, അങ്ങനെ ഒരു സ്ത്രീയെ നീയും കൂടെ വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ എന്തിന് ജീവിക്കണം എന്ന് ഈ അമ്മായിയമ്മ ഇതാ യാക്കോബിനോട് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു വിടുകയാണ്, നീ നിന്റെ അമ്മാവന്റെ അടുക്കൽ, അമ്മാച്ചന്റെ അടുക്കൽ ചെന്ന് എൻ്റെ നാട്ടിൽ ചെന്ന് സ്വന്തം ചാർച്ചക്കാരനെ വിവാഹം കഴിക്കാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം, പ്രിയമുള്ളവരെ, ഈ റിബേക്ക സ്വയം അവിടെ ശപിക്കുക, ഇപ്പോൾ തന്നെ ഞാൻ ജീവിതം മടുത്തു, ഇനി ഞാൻ എന്തിന് ജീവിക്കണം. അങ്ങനെ സ്വയം ശപിക്കുന്ന, ശാപത്തിൻ്റെതായ വാക്കുകൾ പറയുന്ന റിബേക്കയാണ് ബൈബിളിൽ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഏതൊരു സ്ത്രീയും ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ പല കുടുംബങ്ങളിലും അനേകം സ്ത്രീകൾ
ഭർത്താവിനെ നോക്കി ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന അന്ന് മുതൽ, എന്നെ കെട്ടിക്കൊണ്ട് വന്ന അന്ന് മുതൽ ഞാൻ മടുത്തു. ഇതൊരു ശാപമാണ്, ഈ വീടൊരു നരകമാണ്, ഞാൻ എന്തിനു ജീവിക്കണം? പിന്നെ പിള്ളേര് രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് അവരെ ഓർത്തിട്ടാ ഞാൻ ജാകാത്തത്, അല്ലെങ്കിൽ പണ്ടേ ഞാൻ ചത്തേനെ. ഭർത്താവ് ഭാര്യയെ നോക്കി പറയുന്നു, നീ അന്ന് വന്ന അന്ന് മുതൽ, കാലെടുത്ത അന്ന് മുതൽ ഈ കുടുംബത്തിൽ തകർച്ച, ഇതൊരു നരകമാണ്. മക്കൾ മാതാപിതാക്കളെ നോക്കി പറയുന്നു, മാതാപിതാക്കൾ മക്കളെ നോക്കി പറയുന്നു, അമ്മമാർ വന്നു കയറിയ മരുമക്കളെ നോക്കി പറയുന്നു, ഹേ ഒരുത്തി വന്നിട്ടുണ്ട്, രാജ റാണിയാണെന്നാ പറയുന്നത്, അവൾ ഒന്നും ചെയ്യല്ല, ഒരു കാപ്പി ഉണ്ടാക്കാൻ അറിയാൻ മേല. അപ്പൊ ഇതെവിടെ തുടങ്ങിയതാ ഈ സംസാരം? കുടുംബത്തിലുള്ള വന്നു കയറിയ മക്കളെ കുറിച്ചുള്ള ഈ ആകുലതകളും ഈ പരാതിയും ഈ വേദനകളും, അങ്ങനെ സ്വയം ശപിക്കുന്ന ഈ വാക്കുകൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ അനന്തര ഫലം എന്താണ്? പിന്നീടൊന്നും റിബേക്കയെ കുറിച്ച് അവിടെ പറയുന്നില്ല. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, യാക്കോബ് വിവാഹം കഴിച്ചു, റാഹേലിനെ വിവാഹം കഴിച്ചു, തൻ്റെ അമ്മായിയപ്പൻ്റെ കൂടെ 14 വർഷം ജോലി ചെയ്ത് വലിയ സമ്പന്നനായി കഴിഞ്ഞപ്പോൾ അവനൊരാഗ്രഹം, സ്വന്തം നാട്ടിലേക്ക് എനിക്ക് മടങ്ങിപ്പോരണമെന്ന്, ഞാൻ ഒളിച്ചോടിപ്പോന്ന എൻ്റെ സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം കുടുംബത്തിലേക്ക്, ജ്യേഷ്ഠൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഭാര്യമാരും മക്കളും എല്ലാവരുമായിട്ട് മടങ്ങിപ്പോരുകയാണ്. ഈ അവസരത്തിലാണ് റാഹേൽ സ്വന്തം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോന്നപ്പോൾ അപ്പൻ പ്രത്യേകമായി സൂക്ഷിച്ചു വെച്ച, പാരമ്പര്യമായി ആ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു കുലദൈവത്തിൻ്റെ വിഗ്രഹം ഈ റാഹേൽ തൻ്റെ സഞ്ചിക്കകത്ത് ഇട്ടുകൊണ്ട് അടിച്ചോണ്ട് പോന്നു, അല്ലെങ്കിൽ മോട്ടിച്ചുകൊണ്ട് പോന്നു. അവർ യാത്ര ചെയ്തു അങ്ങ് പോവുകയാണ് മരുഭൂമിയിലൂടെ. പല ചില ദിവസങ്ങൾ കഴിഞ്ഞു, ഇത് അമ്മായിപ്പൻ അറിഞ്ഞു. അമ്മായിപ്പൻ പെരയ്ക്കകത്ത് തപ്പിയപ്പോൾ തൻ്റെ കുലദൈവം കാണാനില്ല. ആ യാക്കോബ് അവൻ അതും കൂടി അടിച്ചോണ്ടാ പോയത്. അവൻ വീട്ടോട്ട് പോയപ്പോൾ എൻ്റെ കുലദൈവത്തെ കൂടെ കൊണ്ടുപോയിരിക്കുക അല്ലേ എന്ന് പറഞ്ഞ് പിന്നാലെ ചെന്ന മരുഭൂമിയിൽ വെച്ച് ഓടിച്ചുട്ടി ഇവരെ പിടിച്ചു. യാക്കോബിനോട് പറയുക, അമ്മായിപ്പൻ നീ എന്തിനാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് ചിലതൊക്കെ മോട്ടിച്ചുകൊണ്ട് പോയത്? യാക്കോബ് പറഞ്ഞു, ഞാൻ ഒന്നും മോട്ടിച്ചില്ല, എൻ്റെ കുലദൈവത്തെ നീ മോട്ടിച്ചില്ലേ? എൻ്റെ അച്ചാച്ചാ, ഞാൻ ഒന്നും മോട്ടിച്ചില്ല, അങ്ങയുടേതായി ഒന്നും ഞാൻ മോട്ടിച്ചില്ല. അങ്ങയുടെ കൂടെ നിന്നപ്പോൾ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതും അങ്ങ് കനിഞ്ഞു എനിക്ക് നൽകിയതും മാത്രമേ ഞാൻ എടുത്തോട്ട് പോന്നിട്ടുള്ളൂ, അല്ലല്ല എൻ്റെ കുലദൈവത്തെ കാണാനില്ല. ഉടനെ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, അങ്ങനെ ഒരു വസ്തു, ഒരു കുലദൈവം ഞങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ആ വ്യക്തി മരിക്കട്ടെ. യാക്കോബ് തൻ്റെ ഭാര്യ രാഹേൽ ഇത് എടുത്ത വിവരമൊന്നും യാക്കോബിന് അറിയാൻ മേല. അവരാരും ഇതെടുക്കിയേല എന്നുള്ള പൂർണ്ണമായ വിശ്വാസവും ബോധ്യം ഉള്ളത് കൊണ്ടാണ് യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടേതായ കുലദൈവം ആ വിഗ്രഹം ഞങ്ങളുടെ ആരുടെ കയ്യിലെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വസ്തു ഞങ്ങളുടെ കൂടെ ഇല്ല എന്നാണ് തൻ്റെ നിഷ്കളങ്കത്തിൽ നിന്ന് സത്യസന്ധതയോടെ യാക്കോബ് പറഞ്ഞത്. എന്നാൽ പ്രിയമുള്ളവരെ, സത്യത്തിൽ രാഹേലിൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നു. രാഹേൽ അത് ഒളിച്ചു വച്ചിരിക്കുകയായിരുന്നു. ബൈബിൾ പറയുന്നു, അധികം താമസിയാതെ അടുത്ത കുഞ്ഞിന്, ബെഞ്ചമിന് ഈ രാഹേൽ ജന്മം കൊടുത്തപ്പോൾ, പ്രസവിച്ചപ്പോൾ ആ പ്രസവത്തോടുകൂടി ഈ രാഹേൽ അവിടെ മരിക്കുക ചെയ്യുന്നത്. യാക്കോബ് പറഞ്ഞ, വെറുതെ പറഞ്ഞ ഒരു വാക്ക്,
അത് ആരെടുത്തിട്ടുണ്ടോ അയാൾ മരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് സ്വന്തം ഭാര്യയിലാണ് ചെന്ന് പതിച്ചത്. അടുത്ത പ്രസവത്തോടെ ഇതാ റാഹേൽ മരിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വന്ത വാക്കുകളാൽ നമ്മൾ കുടുക്കിലാകുന്ന അനുഭവം, സ്വന്ത ശാപത്താൽ ആ ശാപങ്ങളുടെ പരിണത ഫലം നമ്മൾ അനുഭവിക്കുന്ന അനുഭവം, പ്രിയ സഹോദര സഹോദരി, പ്രിയ മക്കളെ, നിങ്ങളുടെ വായിൽ നിന്ന് ശാപത്തിൻ്റെതായ വാക്കുകൾ പുറപ്പെടരുത്. എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ഒരിക്കലും മരണത്തെക്കുറിച്ച് പറയരുത്. ഒരിക്കലും നമുക്ക് നിത്യമായി മരണമുണ്ട്, ഓക്കെ, പക്ഷേ ഞാൻ മരിക്കട്ടെ, ഞാൻ ചാകട്ടെ, ഈ അസുഖം എന്നെ കൊണ്ടേ പോവുകയുള്ളൂ, ഇതെന്നെ കൊന്നുകളയും, എപ്പോഴാ മരണം വരുന്നത്? ഇപ്പം ചത്തുപോകുമായിരിക്കാം, ഒരു വണ്ടിയെ കയറുമ്പോൾ ഇപ്പോൾ ഒരു അപകടം ഉണ്ടാകുമായിരിക്കാം. ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുത്, സ്വയം ശപിക്കരുത്, ഇതെന്നെ കൊണ്ടേ പോകുകയുള്ളൂ, ഇത് ആരനുഭവിക്കാനാ, എൻ്റെ വിവാഹം നടക്കുകയല്ല, ഇവളെ ആരാ കെട്ടിക്കൊണ്ടു പോകാനുള്ളത്? ഓ, നല്ലൊരു പെര വെച്ചിട്ട് നമ്മൾ ചാകുകയല്ല. ഓ, എൻ്റെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ തന്നെയാ, അപ്പൻ ദരിദ്രനായി അത്തത്, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയോ തകർച്ചകളുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരാശയുടെ ശാപത്തിൻ്റെ വാക്കുകൾ ഞാൻ എന്നോട് തന്നെ പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. യെസ്, നിങ്ങൾ വിതച്ചത് തന്നെ നിങ്ങൾ കൊയ്യും. നിങ്ങൾ എന്ത് വിതച്ചു, വിതച്ചത് തന്നെ നിങ്ങൾ കൊയ്യും. ആയതിനാൽ ഇത് കേൾക്കുന്ന, കാണുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് അനുദപിക്കാം. ശാപത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അനുദപിക്കണം, അത് തിരിച്ചെടുക്കണം. റിട്ടേൺ, അത് തിരിച്ചെടുക്കുക. നമ്മൾ പറഞ്ഞ വാക്കിനെ യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചെടുത്ത് നിർവീര്യമാക്കുക. എന്നിട്ട് വീണ്ടും ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കുന്നവരായി, ഞാൻ എന്നെ തന്നെ അനുഗ്രഹിക്കുന്നവനായി മാറുക. അപ്പോൾ ആ പറഞ്ഞതുപോലെ അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കുന്നവരായി മാറ്റപ്പെടും. ഈ കൃപ, ഈ അഭിഷേകം നമുക്ക് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. കർത്താവിന്റെ സന്നദ്ധയിൽ നമ്മളെ തന്നെ നമുക്ക് ഏറ്റു പറയാം. നമ്മൾ പറഞ്ഞു പോയ വ്യർത്ഥമായ വാക്കുകൾ, ഞാൻ എന്നെ തന്നെ നോക്കി പറഞ്ഞ ശാപത്തിന്റെ വാക്കുകൾ, എനിക്ക് ഉയർച്ചയില്ല, ഗതിയില്ല, ഞാൻ നന്നാകിയേല, എനിക്ക് നല്ല ഭാവിയില്ല, എനിക്ക് അഡ്മിഷൻ കിട്ടിയേല, ജോലി കിട്ടിയേല, നല്ല വീട്ടിൽ കിടന്നുറങ്ങാൻ എനിക്ക് പറ്റിയേല, ഈ അസുഖം മാറിയേല, ഇതെന്നെ കൊണ്ടേ പോകുകയുള്ളൂ, ഭ്രാന്ത് പിടിക്കുന്നു, വട്ട് പിടിക്കുന്നു, എന്നെ അങ്ങ് കൊന്നിരുന്നെങ്കിൽ എത്രയും നന്നായിരുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള വാക്കുകൾ, അതിനെ ഓർത്ത് അനുഭവിക്കാം, പറഞ്ഞു പോയ നിമിഷങ്ങളെ ഓർത്ത് അനുഭവിക്കാം. കർത്താവ് കരുണ ചൊരിയട്ടെ. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഏഴു കരങ്ങളെയും കർത്താവിന്റെ വക്കിലേക്ക് ഉയർത്തിക്കൊണ്ട് എല്ലാ വേദനകളെയും പ്രയാസങ്ങളെയും നമ്മൾ പറഞ്ഞു പോയ ശാപകരമായ വാക്കുകളെയും ഉയർത്തിക്കൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവര് പറഞ്ഞു പോയ, ഓ മക്കൾ പറഞ്ഞു പോയ ഓരോ ശാപത്തിന്റെ വാക്കുകളും നിർവീര്യമാകട്ടെ. ശാപത്തിൽ അടങ്ങിയിരിക്കുന്ന ആ വാക്കിൽ അടങ്ങിയിരിക്കുന്ന ശക്തി യേശുവിന്റെ നാമത്താലും യേശുവിന്റെ രക്തത്താലും നിർവീര്യമാകട്ടെ, നിർവീര്യമാകട്ടെ. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് മുതൽ ഇവർ അനുഗ്രഹത്തിന്റെ മക്കളായി മാറട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. ശാപത്തിന്റെ വിത്തുകൾ നിർവീര്യമാകട്ടെ, ശാപത്തിന്റെ വാക്കുകൾ നിർവീര്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ശാപത്തിൽ നിന്ന് ഇവർ അനുഗ്രഹത്തിലേക്ക്, വിത്തുകളിലേക്ക്,
കടന്നു വരട്ടെ. ഹല്ലേലൂയ 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 യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 യേശുവേ, നന്ദി 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 കർത്താവേ. ആത്മാവിന്റെ ശക്തി ഒഴിപ്പെടട്ടെ, ഒഴുകപ്പെടട്ടെ, എല്ലാവരുടെ കണ്ണുനീര് മാറട്ടെ, വേദന മാറട്ടെ, ഓ സന്തോഷം എന്നറിയട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ശാപം എന്നും അനുഭവിക്കാനുള്ളതല്ല, ഈ ശാപം മരണം വരെ അനുഭവിക്കാനുള്ളതല്ല. ഞാൻ അനുഗ്രഹത്തിൻ്റെ അധിപതിയാണ്, അനുഗ്രഹത്തിൻ്റെ മക്കളാണ് ഞാൻ. ഓ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട ഞാനാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കണ്ണുകൾ അടച്ച കരങ്ങൾ നോക്കി സ്വയം പറയുക, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സ്വയം പറയുക, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. ഞാൻ ശപിക്കപ്പെട്ടവളല്ല, ഞാൻ ശപിക്കപ്പെട്ടവനല്ല. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതാ, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടതാ, എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെട്ടതാ. യെസ്, ഞാൻ അനുഗ്രഹത്തിന് അവകാശിയാണ്. യേശുവേ നന്ദി, യേശുവേ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിച്ചിരിക്കുന്നു. വിശ്വസിക്കുക, അനുഗ്രഹം ഭാവനയെ കാണുക, അനുഗ്രഹം പ്രതീക്ഷിക്കുക, അനുഗ്രഹവുമായി യാത്ര ചെയ്യുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും.